സുഹൃത്തുക്കളെ, ഹാരിസ് മദനിയും ട്രൂഫെത്ത് ചാനൽ ഉൾപ്പെടെയുള്ള ദഴവാ പ്രവർത്തകരെയുമൊക്കെ പരാമർശിച്ചുകൊണ്ട് മതം ഉപേക്ഷിച്ചവരും മതം സ്വീകരിച്ചവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇസ്ലാമിൻ്റെ മാനവികതയും അമുസ്ലിം രക്തബന്ധുക്കളോടുള്ള ഇസ്ലാമിൻ്റെ സമീപനവുമൊക്കെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇസ്ലാമിസ്റ്റുകളെയും മതപണ്ഡിതന്മാരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയും അതിന് ഹാരിസ് മദനി അന്ന് തന്നെ വളരെ പെട്ടെന്ന് ഒരു മറുപടി തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് അത്തരമൊരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറില്ല എന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാദങ്ങളെയും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ സമയത്തൊക്കെയും ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനൽ സമാനമായിട്ടുള്ള നിരവധി വീഡിയോകൾ ഇപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ബന്ധപ്പെടാൻ തീരുമാനിക്കുകയും അവരുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോൺ നമ്പറിൽ അവരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ഞാൻ അവരോട് ചോദിച്ചത് ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് വരുന്ന ആളുകൾ തങ്ങളുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നതിന് പോരിശയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അച്ഛനും അമ്മയും മാത്രം സ്നേഹിക്കണമെന്നാണോ അതോ എല്ലാ കുടുംബ ബന്ധങ്ങളിലുമുള്ള ആളുകളോടും ഒരേ സമീപനം തന്നെയാണോ സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു ഞാൻ അവരോട് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഹലോ, നിങ്ങൾ ട്രൂ ഫെയ്ത്ത് ചാനലിന്റെ ആളല്ലേ? തിരക്കിലാണോ? എന്റെ പേര് ലിയാഖത്ത് എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. പറഞ്ഞോളൂ. ഞാൻ വിളിച്ചതേ ഇപ്പൊ നിങ്ങളുടെ ചാനൽ വഴി ഈ പിന്നെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ അവർ മാതാപിതാക്കളോട് ഹിദ്മത്ത് ചെയ്യുന്നതിന്റെയും അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ മതപരമായ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ചോദിച്ചോട്ടെ. എന്തായിരുന്നു സംഭവം? പറഞ്ഞോളൂ. ആ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ മതം മാറി ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉമ്മയും പാപ്പയും മാത്രമല്ലല്ലോ ഉണ്ടാവുക, മേ ബി അവർക്ക് മറ്റു ബന്ധുക്കൾ ഉണ്ടാവില്ലേ? അപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പൊ അവരോടൊക്കെ ഇതേപോലെ മുൻപുണ്ടായിരുന്ന അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഊഷ്മളമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണോ ഇസ്ലാമിന്റെ നിയമം? അതായത് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭാര്യയും മക്കളൊന്നും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ ശരിയായ നിയമം? അവർക്ക് മാനുഷികമായുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം തന്നെയാണല്ലോ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ല, മാനുഷികമായ എന്ന് പറഞ്ഞപ്പോ ഒരു ഭാര്യക്ക് കിട്ടേണ്ട മാനുഷികമായ നിയമം അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടേണ്ട മാനുഷികമായ പരിഗണന എന്ന് പറയുമ്പോ അവര് തമ്മിലുള്ള പിന്നെ വിവാഹം നിലനിൽക്കും, അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി തുടർന്ന് ജീവിക്കാൻ പറ്റും. അതതിന്റെ വിശദാംശത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ലിയാഖത്ത് എന്ന് പറഞ്ഞത് നമ്മളെ പിന്നെ ആ പ്രൊഫൈൽ ചാനലിനെ വീഡിയോ ഇറക്കിയ ലിയാഖത്താണ്. അതെ അതെ, എനിക്കിപ്പോ അതിന് മറുപടിയായിട്ട് ഒരുപാട് സെലഫികൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, എന്റെ അടുത്ത് തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണല്ലോ. ഇപ്പൊ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് ഞാൻ എനിക്ക് അതിനകത്ത് പരിഹാസ്യമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാല് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് മനസ്സിലായത് എന്നൊക്കെ പറയുന്നത് കുറച്ച് അതിവായനല്ലേ? കാരണം ഇപ്പൊ ഹിന്ദു മിത്തോളജിയിലാണെങ്കിൽ പോലും അവരുടെ ആദർശം അവരുടെ ഒരു ആശയപ്രകാരം മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം. അപ്പോ മാതാവ് തന്നെയാണ് മുന്നില്. അപ്പോ അങ്ങനത്തെ ആൾക്കാർ അന്നൊന്നും മാതാവിനെ സ്നേഹിക്കാത്തത് അവരുടെ പ്രശ്നം കൊണ്ടല്ലേ, അല്ലാതെ അവർ നിലനിന്ന സൊസൈറ്റിയുടെ പ്രശ്നം കൊണ്ടാണോ? അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരുമ്പോ നമുക്ക് ഇങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്നുള്ളത് ഒരു ഭാഗത്ത്, അതാണ് ഒരു ചോദ്യം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചുമതലയും ഒക്കെ ഇവർക്കുണ്ടോ? ഭാര്യയുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ ഇവൻ അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിലും, ഇപ്പൊ ഇവരമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടല്ലല്ലോ ഇവരമ്മേനെ അച്ഛനെ സ്നേഹിക്കുന്നത്, അതേപോലെ ഭാര്യ ഭാര്യയുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഭർത്താവിന്റെ വിശ്വാസത്തെ അംഗീകരിക്കുകയും ചെയ്താൽ ഭർത്താവിന് ഭർത്താവിന്റെ സ്വാതന്ത്ര്യം ഉണ്ട്, അങ്ങനെ അവർ വിശ്വസിച്ചോട്ടെ എന്ന് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലും ആ ഭാര്യയുമായിട്ട് തുടർന്ന് ജീവിക്കാൻ ഈ മുസ്ലിമായി മാറിയ ആൾക്ക് അധികാരമുണ്ടോ അവകാശമുണ്ടോ ചോദിക്കും. എന്തായാലും ഞാൻ ഈ വിഷയം വിശദമായിട്ട് നിങ്ങളെ നമ്മളുടെ ഇതിന് ഒരാളെ ഞാൻ നിങ്ങളെ
വിളിക്കാൻ. അല്ല, നിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായ അറിവെന്താ? മീൻസ് ബേസിക് ആയിട്ടുള്ള അറിവെന്താ? ഞാനിപ്പോ ഉള്ളത് ഒരു സ്ഥലത്താണ്, ഓഫീസിലാണ്. അതുകൊണ്ടാണ് ഞാൻ തിരക്കാണോ ചോദിച്ചത് തുടക്കത്തില്. ഞാൻ നിങ്ങളെ വിളിക്കാം. ഓക്കെ, വിളിക്കുമല്ലോ അല്ലേ. ഇതാണ് ഞാൻ ചോദിച്ചത്. ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്തു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളിൽ നിന്ന് ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു വരുമ്പോൾ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ പോരിശയാണല്ലോ ഇവർ പാടി നടക്കുന്നത്. അതേസമയത്ത് ആ വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട് എന്നിരിക്കട്ടെ, അതിൽ അവർക്ക് മക്കളുണ്ട് എന്നിരിക്കട്ടെ, ആ കുടുംബത്തിന് ഈ ഒരു വ്യക്തി ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ഞാൻ അവരോട് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ അവർക്ക് കഴിയുന്നില്ല, ബുദ്ധിമുട്ടാണ്. അതവർക്ക് അറിയാത്തത് കൊണ്ടല്ല. അതിനുള്ള മറുപടി ഇവരീ പറയുന്ന അവകാശവാദങ്ങൾക്കൊക്കെ വിരുദ്ധമാണ്, മതേതര സമൂഹത്തിന് ആകെ അപമാനമാണ് ഇസ്ലാമിൻ്റെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് എന്നതുകൊണ്ടാണ്. വിവാഹിതനായി കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിയുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ഭാര്യയെയും മക്കളെയും ഒക്കെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുക, അതല്ലെങ്കിൽ ആ ഭാര്യയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുക. ഈ ഭാര്യയും മക്കളും ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇഷ്ടമുള്ള മതം സ്വീകരിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇസ്ലാം അനുസരിച്ച് ഈ വ്യക്തിക്ക് ആ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ കുടുംബം തകർക്കപ്പെടും, ആ കുട്ടികൾ അനാഥമാക്കപ്പെടും. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീ മാത്രം ഇസ്ലാമിലേക്ക് വരികയും അവർക്ക് ഭർത്താവുണ്ട്, വേറെ രണ്ട് മക്കളുണ്ട് എങ്കിലും ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇതിനെന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചിട്ട് ഉസ്താദിനോട് ചോദിച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ഇങ്ങോട്ട് വിളിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ പിന്നീട് അങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോഴൊന്നും എൻ്റെ നമ്പറിൽ നിന്നുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവർക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അതവർ കേട്ടു, പക്ഷെ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും തന്നില്ല. വീണ്ടും ഞാൻ രണ്ട് ദിവസം മുൻപ് അവരെ മറ്റൊരു ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് അതുകൂടി നിങ്ങൾ കേൾക്കൂ. ഹലോ, ഹലോ, ഞാൻ ലിയാക്കത്താണ്. ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ ഒരു സംശയം ചോദിച്ചപ്പോ നിങ്ങൾ പറയാം, നോക്കിട്ട് പറയാന്ന് പറഞ്ഞിരുന്നു. ഞാൻ പള്ളിക്ക് കയറാം. നിങ്ങൾ എടുക്കോ ഫോൺ? എടുക്കോ, എന്റെ നമ്പർ എടുക്കുന്നില്ല ഫോൺ. അതാണ് ഇറങ്ങിയിട്ട് നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇഗ്നോർ ചെയ്യുന്നത്. എന്താ സാ കാര്യമില്ലാതെ? എനിക്ക് സത്യം മനസ്സിലായാൽ പിന്നെ എന്താ പ്രശ്നം? നമ്മൾ സത്യമല്ല അന്വേഷിക്കുന്നത്. സത്യം മനസ്സിലാക്കാൻ ഇറങ്ങിട്ടൊന്ന് നോക്കിയേ. എനിക്ക് ആ ഒരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിക്കുന്നത് സത്യമാണോ? സിത്തന എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഹദീസിൽ എഴുതിയത് നിങ്ങളോട് ചോദിക്കുന്നതാണോ സിത്തന എന്ന് പറയണേ? അറിയാനും പഠിക്കാനും വേണ്ടിട്ടുള്ളതൊന്നും അല്ല എന്റെ ഈ ചോദ്യം. അതെന്താ? ശരി, ഇതിലിവര് പറയുന്നത് എന്നെ മനസ്സിലായി, ഞാൻ നാട്ടിലൊക്കെ കുഴപ്പമുണ്ടാക്കി ഫിത്തന ഉണ്ടാക്കുന്ന ആളാണെന്ന്. എന്താണ് ഫിത്തന? ഇസ്ലാമിന്റെ ഈ ഇരട്ടത്താപ്പ്, ഇസ്ലാമിന്റെ ഈ കാപട്യം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന അക്രമമായിട്ട് ഇവർ കാണുന്നത്. പിന്നെ അവർ പറയുന്നത് ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും അല്ല ഇങ്ങനെ ചോദിക്കുന്നതെന്നാണ്. അല്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ, പഠിക്കാനും മനസ്സിലാക്കാനും അല്ല, ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനാണ്. നിങ്ങൾ കാണിക്കുന്ന കാപട്യം പൊതുജനങ്ങളെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൻ്റെ നിയമം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായിട്ട് പറയാവുന്നതാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? അതിനെന്തിനാണ് നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്? അപ്പോൾ അതിനർത്ഥം ഇസ്ലാമിൻ്റെ ഈ കാര്യത്തിലുള്ള നിയമം പുറത്തു പറയാൻ കൊള്ളാത്തതാണ് എന്ന് ഈ വീഡിയോ ഉണ്ടാക്കി വിടുന്ന ആളുകൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അത് നാണംകെട്ട ഏർപ്പാടാണെന്നും ഇസ്ലാമിൻ്റെ ഈ നിയമം സങ്കുചിതമായിട്ടുള്ള ഒരു ഗോത്ര ചിന്തയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നും അത് ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പാടില്ലാത്തതാണ് എന്നും ബോധം ഇവർക്കുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ഇവർ ഉണ്ണികൃഷ്ണൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയും വെച്ച് മനുഷ്യന്മാരെ പറ്റിക്കുന്നത്. ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കാൻ ഇസ്ലാം എന്തോ മഹത്തായ മാനവികതയുടെ കേദാരമാണ് എന്ന് ഇതര മതസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നവരാണിവർ.
കള്ളപ്രചാരണം നടത്തുന്നവരാണിവർ, കള്ളക്കഥകൾ മെനയുന്നവരാണിവർ. ഇവരെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടി മാത്രമാണ് ഈ ശബ്ദരേഖ ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി ഇതല്ല ഇവർ എന്നോട് മറുപടി പറയാത്തതാണ്, അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് എന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിൽ, അവർ പരസ്യമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുപക്ഷത്തുമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക്, ഒരു പൊതു ചർച്ചയ്ക്ക് തയ്യാറാവുക.